അപ്പൊ അങ്ങനെ വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കമ്മ്യൂണിസത്തിനെ പറ്റിയോ മാർക്സിസത്തിനെ പറ്റിയോ ഒന്നും ഒരുപാട് പറയാൻ എനിക്കറിയില്ല. ആ ചോപ്പ് കൊടിയൊരു ആവേശമാണ്. പിന്നെ നേരത്തെ കയറി വന്ന കുറെ അമ്മമാരും കുറെ നാള് ചുവട് തൊഴിലാളിയായിട്ട് വർക്ക് ചെയ്തു എന്ന് പറഞ്ഞ അദ്ദേഹവും കയറി വന്നപ്പോൾ ചെരുപ്പ് അവിടെ ഊരിയിട്ടിട്ടാണ് സ്റ്റേജിലേക്ക് കയറി വന്നത്. അതൊക്കെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ എത്തിക്സ്. മൂലം അങ്ങനെയല്ല കയറിയത്, ഈ സ്റ്റേജ് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്, ഞാനൊരു കലാകാരിയാണ്. പക്ഷെ എന്നിട്ട് ഞാൻ അങ്ങനെയല്ല കയറിയത്. പക്ഷെ അദ്ദേഹം അത് ചെയ്തപ്പോ സത്യം പറഞ്ഞാൽ ഞാനിത് നോട്ടീസ് ചെയ്തു. അപ്പൊ ഒരു നിമിഷം എനിക്ക് തോന്നി സാധാരണ എല്ലാ സ്റ്റേജിൽ കയറുമ്പോഴും ഞാനൊന്ന് തൊട്ടുകൊടുത്തിട്ടാണ് കയറുന്നത്, പക്ഷെ ഇന്നത് ചെയ്തില്ലല്ലോ എന്ന് അദ്ദേഹം അത് ചെയ്യുന്നതിനൊക്കെ തോന്നി. അപ്പൊ ആ ഓർമ്മപ്പെടുത്തലിന് ഞാനിപ്പോ അത് ചെയ്യാറ്. അപ്പോ കമ്മ്യൂണിസത്തിനെ പറ്റി പറഞ്ഞപ്പോ എന്റെ മനസ്സിലുള്ള കമ്മ്യൂണിസം ഞാൻ കണ്ട സിനിമകളും ചോപ്പ് കൊടിയോടുള്ളൊരു ആരാധനയും പിന്നെ നല്ല നല്ല കവിതകളും പിന്നെ ഇവരെ പോലെ ഇരിക്കുന്ന എന്താ പറയാ പ്രായമായിട്ട് പണ്ടൊക്കെ ചെയ്ത ഒരു ആവേശമുണ്ടല്ലോ, എല്ലാം മറന്ന് വീടും കടപ്പാടും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നൊരു പാർട്ടിയെ കുറിച്ച് കേട്ടിട്ടില്ലേ, അതാണ് എന്റെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പാർട്ടി. അതൊരിക്കലും മരിക്കരുതേ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നന്മയ്ക്ക് വേണ്ടിയും സമത്വത്തിന് വേണ്ടിയും ആത്മാർത്ഥതയ്ക്ക് വേണ്ടിയും കഷ്ടപ്പെടുന്നതിന്റെയും ബുദ്ധിമുട്ടുന്നതിന്റെയും വേദന യഥാർത്ഥമായി മനസ്സിലാക്കാൻ പറ്റിയിരുന്ന ആ കാലം എന്നും ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചിലപ്പോഴൊക്കെ ചില വിഷമങ്ങൾ ഉണ്ടാവാറുണ്ട്, അതൊരിക്കലും ഉണ്ടാവരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോ ഞാനിന്ന് പാർട്ടി എന്ന് വെച്ച് പറയില്ല, എന്നാലും എല്ലാ സഹായങ്ങൾക്കും എന്റെ ലാൽ സലാം. കവിത ചൊല്ലാനേ അന്നപ്പം മുതലേ ചെങ്കോളിക്കാര് പറയണെന്ന് സഹാവ് പിണറായി വിജയ ഇന്റർവ്യൂ ചെയ്തപ്പോ നവ്യെ ചൊല്ലി കവിത ചൊല്ലണം കവിത ചൊല്ലു. ഞാൻ മറന്നു ഈ കവിതയൊക്കെ, ഇവിടെ നോക്കിച്ചല്ല. അശ്വമേധം ഈ ഭയങ്കര ഇഷ്ടപ്പെട്ട കവിയാണ് വയലാർ, അതൊരു സഹാവ് തന്നെയാണ്. ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ വിശ്വസംസ്കാര വേദിയിൽ പുത്തനാ അശ്വമേധം നടത്തുകയാണു ഞാൻ. നിങ്ങൾ കണ്ടോ ശിരസ്സുയർത്തിപ്പായും എൻ കുതിരയെ ചെമ്പൻ കുതിരയെ, നിങ്ങൾ കണ്ടോ ശിരസ്സുയർത്തിപ്പായും എൻ കുതിരയെ ചെമ്പൻ കുതിരയെ. എന്തൊരുന്മേഷമാണതിൻ കണ്ണുകളിൽ, എന്തൊരു ഉത്സാഹമാണതിൻ കാലുകളിൽ, കോടി കോടി പുരുഷാന്തരങ്ങളിൽ കോടി നേടിയതാണതിൻ ശക്തികൾ. വെട്ടി വെട്ടി പ്രകൃതിയെ മല്ലിട്ടും വെട്ടി നേടിയതാണതിൻ സിദ്ധികൾ. മന്ത്രമായൂര പിഞ്ചികാജാലന തന്ത്രമല്ലതിൻ സംസ്കാരമണ്ഡലം. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനെ സർഗശക്തിയാം ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരി, ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ. ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യത്വമാണ്.